ഒന്നുമില്ല ഇവിടെ എന്ന് രണ്ടുമൂന്ന് കുട്ടികളെ ചേച്ചി ആ ഇൻസ്റ്റം കാർഡില്ലേ അതുണ്ടാക്കാൻ വേണ്ടി പോയതായിരുന്നു. എനിക്ക് കാലിന് മുട്ടിന് വേദനയായിട്ടൊക്കെ പുറത്തേക്ക് നിറങ്ങാറൊന്നും ഇല്ല. മക്കളേനൊക്കെ നോക്കാതെ ചേച്ചിനെയാണല്ലേ ആ കുട്ടികൾ കളിക്കുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് പറ്റില്ല, നല്ല വേദന കാലം. അപ്പൊ മരുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ്. അവളെവിടെ? ഓ ഉണ്ട്, തമ്പ്രാട്ടിനകത്തെ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ അല്ലേ. ഇപ്പോ നടക്കുന്നകത്ത് വീഡിയോ എടുക്കുന്നത്, എന്റെ മോനുണ്ടല്ലേ വീഡിയോ എടുക്കാന്. അവനെടുക്കും, അവള് അല്ലേ അവതരിപ്പിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞാനൊന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ റിങ് വന്നിട്ട് ഞാൻ കിംഫ്രെന്ന് സൈറ്റിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഇടാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. നിങ്ങൾ ഈ ക്യാമറ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ചുമ്മാ വന്ന് കിടക്കല്ലേ, ഒന്നെങ്കിലും കുട്ടികളെ പോയി നോക്കാം. നിങ്ങൾ അമ്മ അവിടെ കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് വയ്യാം, വേറെ ആരും വന്നിട്ടുണ്ടോ അവിടെ. ഞാൻ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാനിന്നൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അപ്പൊ എനിക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിനൊന്നും വീഡിയോ എടുക്കാറില്ലേ? ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ആ അമ്മമാരൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതേ. അതാ ചോദിച്ചത് കേട്ടോ. കുട്ടികളെ അച്ഛനുള്ള കാലത്താണെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല. അദ്ദേഹം ഉള്ള കാലത്താണെങ്കിൽ ഇവിടെ നല്ല രീതിയിലല്ലേ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ അപ്പത്. ഈ പെണ്ണ് കാല് വെച്ച് തുടങ്ങി അന്ന് തുടങ്ങിയതാണ് ഇവിടെ പ്രശ്നങ്ങൾ. എൻ്റെ മോൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അവൾ വരുമ്പോൾ ഇതന്നെയാണ് സത്യം. എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുക. ഇപ്പൊ വന്നേ ഉള്ളു. കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ആ മോളു മോനെന്തേ കഴിഞ്ഞോ? ആ ഗേറ്റ് അടിച്ചിട്ട് കളിച്ചോളൂ. ഗേറ്റ് അടിച്ചിട്ട് കളിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ. കുട്ടികളെ പിടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ കേക്ക് ഉണ്ടാക്കിയിട്ട് പോരാ, വികൃതി കാണിക്കാണ് കളിക്കാൻ കേട്ടോ. ആ ശരി ശരി, ദൈവച്ചി ഇരിക്കും കേട്ടോ. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനുണ്ട്. ആ ശരി. കുട്ടികളെപ്പിടുത്തക്കാരും കൊണ്ടുപോകാനാണ് കുഞ്ഞിനെ. പെണ്ണിനെ എൻ്റെ മോൻ്റെ സ്വഭാവമാണ്, ചെറുതായിട്ട് എൻ്റെ സ്വഭാവമായതുകൊണ്ടേ അതിനാര് കൊണ്ടുപോയാലും ഒരു കുഴപ്പം ഉണ്ടാക്കില്ല അത്. പക്ഷെ ചെക്കൻ അങ്ങനെയല്ലേ, ചെക്കൻ ഭയങ്കര വികൃതിയാണ്. രണ്ട് മിനിറ്റ് എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിലും അവർ മര്യാദയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കും. അത്രയ്ക്ക് എൻ്റെ സ്വഭാവം അവർക്ക് സ്വഭാവമല്ലേ, ആരും സഹിക്കില്ല. പിന്നെ ഞാൻ ഈ സ്വഭാവം നല്ലൊരു സ്വഭാവം ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് മാത്രമുള്ളൂ. ഇതൊന്നും പറയുന്നത് അവൾക്ക് പിടിക്കില്ല. മോനെ എൻ്റെ സ്വഭാവം എനിക്ക് അറിയുന്നതല്ലേ. അവന് വായിൽ കൈയിട്ടാക്കും കഴിക്കാത്തൊരു ഒരു ടൈപ്പാണ്. ഞാൻ വീട്ടിൽ കൂട്ടിയിട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മള് കേക്ക് നല്ല അടിപൊളി സെറ്റ് ആയിട്ട് കഴിഞ്ഞെങ്കിലും ഒന്ന് പോയി നോക്ക, കുട്ടികളോട് ബഹളം വെക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ നിർത്താണോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നീ ഒന്ന് പോയി നോക്ക്, ഒന്നാമതേ ദേവീച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓ ഈ അമ്മ ഈ വീഡിയോ ഒന്നും എടുക്കാൻ ഇട്ട സമയക്കില്ല. ഇടി പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴേ കുറച്ച് കരിഞ്ഞു പോയെന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലേ, നീ ആ മക്കളെടുത്തൊന്ന് പോയി നോക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാവോ. അവിടെ നിന്ന് അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടിരിക്കുന്നത് നീ കേൾക്കുന്നില്ലേ. ഏട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി മൊത്തമായിട്ട് കൊളാക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് നിർത്തിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഒന്ന് മിണ്ടാണ്ടിരിക്കേ.
അപ്പോൾ ഗായ്സ് നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കറക്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് കണ്ടോ, കറക്റ്റായിട്ട് പക്കയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ക്യാമറ ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് പോയി നോക്കട്ടെ, ഒരു സമാധാനം ഉണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരും വീണ്ടും ഗേറ്റ് ഓർക്കാൻ പറഞ്ഞു. അച്ഛമ്മ പറഞ്ഞല്ലോ ദീപോളെ തട്ടിക്കൊണ്ടുവരുന്നില്ല, അവർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു. അതിലെന്ത് സംഭവം? അതാ ഗേറ്റ് തുറന്നിട്ട് അമ്മ അതിനെ കൊണ്ടുപോയാൽ തിരിച്ചു ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്ന അച്ഛമ്മ പറഞ്ഞല്ലോ.